വെൽക്കം ടു വെറൈറ്റി മീഡിയ കൊല്ലം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിഫായ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. പിസ്തയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുള്ള കേക്കാണിത്. നമുക്കൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് മുട്ട പൊട്ടിച്ച് കഴിക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറം ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഒരു ക്രീമി ടെക്സ്ചർ ആവും. ഇപ്പോൾ മുട്ടയുടെ വെള്ളം നിറം ആയി വരുന്നുണ്ട്. മുട്ട ഒരു ഡബിൾ ക്വാണ്ടിറ്റി ആകും. ഇപ്പോൾ ഇതേ നന്നായി വെളുത്ത നിറത്തിൽ മുട്ട കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കത് ബീറ്റിംഗ് നിർത്തിയതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1.25 കിലോയുടെ കേക്കാണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യരുത്. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ബാച്ചസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. കുത്തി ഇളക്കാൻ പാടില്ല. വീണ്ടും പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് വീണ്ടും ഇളക്കാം. ഇനി ഇതിലേക്ക് പ്രധാനമായും ചേർക്കുന്നത് പിസ്ത ആണ്. പിസ്ത ഒരു 1/2 കപ്പോളം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സ് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക. പിന്നീട് ടൈഗറിൻ്റെ പിസ്താച്ചോ എസൻസ് ഒരു 4-5 ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യുന്നു. മുട്ട താന്നു പോകാതെ പതുക്കെ വേണം ഇളക്കാൻ. ഇനി നമുക്കത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം.
കേക്ക് ടിന്നിൽ ഒഴിച്ചതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കേക്ക് റെഡിയായി കിട്ടും. കേക്ക് ഞാൻ എന്താ റെഡിയായ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് ലെയറായിട്ട്. ഇതിനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് നോർമലി അല്ല, പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത്. പൈനാപ്പിളിൻ്റെ നീരെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് തിളപ്പിച്ചെടുത്തതാണ്. ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം ഇട്ട് കൊടുത്ത് തേച്ച് പിടിപ്പിക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചേർക്കുന്നത് മാംഗോയുടെ പൾപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ മാംഗോ ക്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് ക്രീം ഇട്ടതിന് ശേഷമാണ് സ്ട്രോബെറി ക്രഷാണ് ഒഴിക്കുന്നത്. ക്രീം ഇനി നമുക്ക് മേളിൽ വെച്ച് കൊടുത്താലും മതി. ആദ്യം ക്രഷാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ക്രീം വെച്ചതിന് ശേഷം ക്രഷ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തേർഡ് ലെയറും വെക്കുന്നുണ്ട്, അതും നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം ഷുഗർ സിറപ്പിൽ. ഇനി നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. ക്രം കോട്ടിനുള്ളതും ലെയറിനുള്ള ക്രീമിലേക്കും പിസ്ത ആദ്യം തന്നെ പൊടിച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഫൈനൽ കോട്ടിങ്ങിൽ അത് ചെയ്തിട്ടില്ല. ഇനി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ടൈഗറിൻ്റെ പിസ്താച്ചോ എസെൻസ് 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് ഗനാഷാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചെറിയ രണ്ട് മരച്ചില്ലയുടെ പോലുള്ള ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.